വിവരങ്ങളുമായി കെ വി ബൈജു ചേരുകയാണ്. ബൈജു, ഇതിലിപ്പോൾ ഏറെ ആശ്വാസകരമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്, നേരത്തെ കുടുംബാംഗങ്ങളും മന്ത്രിയും അടക്കം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി വരെ ഈ അർജുൻ ഉണ്ടായിരുന്ന ലോറി അതിന്റെ എൻജിൻ ഓൺ ആയിരുന്നു. അതോടൊപ്പം അർജുന്റെ ഫോണ് ഇന്ന് രാവിലെ റിംഗ് ചെയ്തിട്ടുണ്ട്, സിഗ്നൽ ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവനോടുകൂടി അർജുനെ നമുക്ക് തിരികെ ലഭിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കുമുള്ളത്. അതേസമയം തന്നെ ഈ മഴ അടക്കമുള്ള സാഹചര്യം, പ്രതികൂല സാഹചര്യം ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ വളരെ മന്ദഗതിയിലായിരുന്നു എന്നുള്ളത് ബൈജു തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ മഴ തന്നെ ഒരു വില്ലനായി നിൽക്കുകയാണോ ഇപ്പോഴും? തീർച്ചയായും ആര്യ, ഇതിൽ ഏറ്റവും പുതുതായി നമുക്ക് നൽകാവുന്ന വിവരം, ഈ ഗംഗാവാലി പുഴയിൽ വിശദമായ പരിശോധന നടത്തിയതിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി നദിയുടെ അടിത്തട്ടിൽ ഇല്ലെന്ന് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. നേവിയുടെ ഡൈവർമാരാണ് ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങി പരിശോധിച്ചത്. ലോറി കണ്ടെത്താനായിട്ടില്ലെന്നും അതുപോലെ തന്നെ ഈ ലക്ഷ്മിപ്രിയ, ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മണ്ണിനടിയിൽ ലോറി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഇനി മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ച് പരിശോധന നടത്തുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിനായി ചിത്രദുർഗ, അതുപോലെ തന്നെ മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ച് പരിശോധന നടത്തി. ഏതായാലും 6 മണിയോടുകൂടി തിരച്ചിൽ നിർത്താനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അത്രയും മോശം കാലാവസ്ഥയാണ്, മഴ ഇപ്പോഴും ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മണ്ണിടിച്ചൽ, നേരിതോതിലുള്ള മണ്ണിടിച്ചൽ ഇപ്പോഴും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ 6 മണിയോടുകൂടി തിരച്ചിൽ നിർത്തും. ഏതായാലും പുഴയിൽ ഈ ലോറി ഇല്ല എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. നേരത്തെ തന്നെ ഈ മണ്ണിനടിയിൽ GPS സിഗ്നൽ ഏറ്റവും അവസാനമായി ഉണ്ടായത് മണ്ണിനടിയിലാണ്. അതുകൊണ്ട് തന്നെ മണ്ണിനടിയിലാണ് ഈ ലോറി അകപ്പെട്ടതെന്ന വിവരം നേരത്തെ ഉണ്ടെങ്കിലും ഇപ്പോൾ അത് സ്ഥിരീകരണം തന്നെ ഈ തെരച്ചിൽ നടത്തുന്ന സംഘത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നു. കൂടുതൽ NDRFന്റെ സംഘങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തും. ഇപ്പോൾ നിലവിൽ നേവി ഉൾപ്പെടെയുള്ള സ്ഥലത്തുണ്ടെങ്കിലും ഈ പരിശോധന അത്ര കാര്യക്ഷമമല്ല, മന്ദഗതിയിലായിരുന്നു ഉണ്ടായത്. നാളത്തേക്ക് അത് കൂടുതൽ ആളുകളെയും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ച് ഊർജിതമായ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ച രാവിലെ 8:30 ഈ അപകടം നടന്നത്. അതിനുശേഷം പിന്നീട് ഈ വിവരം ഇന്നലെയാണ് ഈ കുടുംബം ഇത്തരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. അതോടുകൂടി ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടിയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. അത്രത്തോളം സമ്മർദ്ദം കേരള സർക്കാരിന്റെ ഭാഗത്തും ജനപ്രതിനിധികളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തും ഒക്കെ ഇന്നുണ്ടായി. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇപ്പോൾ ഊർജിതമാണ്, തിരച്ചിൽ ഊർജിതമാണ്. കൂടുതൽ സംഘം നാളെ രാവിലെയോടുകൂടി എത്തും. കാസർഗോഡ് നിന്നുള്ള ഒരു സംഘവും പുറപ്പെട്ടിട്ടുണ്ട്, ഈ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചൽ ഇപ്പോഴും തുടരുന്നുണ്ട്, മഴ ശക്തമായി തുടരുന്നുണ്ട്. റെഡ് അലർട്ടാണ് നിലവിൽ, ഇന്നും റെഡ് അലർട്ട് തന്നെയാണ് ഈ മേഖലകളിലുള്ളത്. എന്തായാലും ജീവനോടെ അർജുനെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. കുടുംബവും ഒപ്പം ലോറിയുടെ ഉടമ ഉൾപ്പെടെയുള്ളവരും ഈ സംഭവ സ്ഥലത്ത് തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല, മണ്ണിടിച്ചൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങളെ പോലും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആര്യ, തീർച്ചയായും കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. ബൈജു തുടരുക. ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള ന്യൂസ് 18 റിപ്പോർട്ടർ ആഷിക്ക് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആഷിക്ക്, എന്താണ് നിലവിലത്തെ സാഹചര്യം അവിടെ? ആര്യ, കഴിഞ്ഞ 4 ദിവസങ്ങളായി തിരച്ചിൽ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും SDRF ടീം അവിടെ ശിരൂർ എന്ന് പറയുന്ന, അങ്കോലയിലുള്ള ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അന്വേഷണം തുടരുകയാണ്. നാളെ കാലത്തെ കാർവാർ നാവൽ ബേസിൽ നിന്നുള്ള ഒരു ടീമും കൂടി ഈ ഒരു തിരച്ചിൽ യോഗത്തിൽ പങ്കെടുക്കും. ഇപ്പോൾ DC ഉത്തര കന്നഡ DC കർണാടക ഗവൺമെന്റുമായി കേന്ദ്ര സർക്കാരിനൊപ്പം ഒരു ഒരു ഫോണിലൂടെ ആഷിക് കേൾക്കുന്നുണ്ടോ? തുടർന്നോളൂ. ന്യൂസ് 18 കർണാടക റിപ്പോർട്ടർ ആഷിക് മുൽക്കിയാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേർന്നത്, വിവരങ്ങൾ നൽകുകയായിരുന്നു. കെ വി ബൈജു തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബൈജു, നേരത്തെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഇന്ന് തന്നെ എത്തിച്ച് പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരുന്നതാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം. പിന്നീട് അത് നാളത്തേക്ക് മാറ്റാനുണ്ടായ സാഹചര്യം, ഈ പ്രതികൂല കാലാവസ്ഥയും ഒപ്പം ഇപ്പോൾ സന്ധ്യയാകുന്നു, ആ ഒരു സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചാണോ? ആര്യ, ഇത് മംഗളൂരു ഒപ്പം ചിത്രദുർഗ ഈ 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പ്രദേശത്തേക്ക് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കേണ്ടത്. അതിന്
സമയമെടുക്കും. 6-7 മണിക്കൂർ യാത്രയുണ്ട് ഈ പ്രദേശത്തേക്ക്. മംഗളൂരിൽ നിന്നായാലും അതുപോലെ തന്നെ ചിത്രദുർഗയിൽ നിന്നായാലും റോഡ് മാർഗം എത്തുമ്പോൾ സമയമെടുക്കും. ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള പ്രത്യേക സംഘവും ഇതുവരെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല. അവരും ഇതേ അവിടത്തേക്കുള്ള യാത്രയിൽ തന്നെയാണ്. കൂടുതൽ സംഘം NDRF സംഘം ബംഗളൂരുവിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അതും 8-10 മണിക്കൂറും ആവാതെ ഈ സ്ഥലത്തേക്ക് എത്തൂല. പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥയാണ്. ഇപ്പോൾ ശക്തമായ മഴയാണ് ഈ പ്രദേശത്തൊക്കെ. അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ തിരച്ചിൽ 6 മണിയോടുകൂടി അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് ഈ തിരച്ചിൽ തുടരണം, രാത്രിയും തുടരണം എന്നാണ്. പക്ഷേ ഈ തിരച്ചിൽ നടത്തുന്നവരുടെ ജീവനും അത് ആപത്തെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ മല ഇപ്പോഴും ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന്. വലിയൊരു കുന്ന് അപ്പാടെ ഇടിഞ്ഞ് ഈ റോഡിലേക്ക് പതിക്കുകയായിരുന്നു, ഒപ്പം നദിയിലേക്കും. നദിയിലൊരു ഭാഗം, വലിയൊരു ഭാഗം തന്നെ മൺകൂര പോലെ നമുക്ക് കാണാം. അത്രയും വലിയൊരു പുഴയാണ് ഈ ഈ കുന്നിടിഞ്ഞ് വീണതിൽ ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ലോറി കണ്ടെത്തുക വലിയ ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ്. ഏതായാലും മെറ്റൽ ഡിറ്റക്ടർ വഴി കൃത്യമായ സ്ഥലം കണ്ടെത്തിയാൽ ആ സ്ഥലം ഇത്തരം JCB ഉപയോഗിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യാനാണ് ഇപ്പോൾ ആലോചനയുള്ളത്. അത് പക്ഷേ ഇന്ന് നടക്കുമെന്ന് കരുതുന്നില്ല. കാരണം ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. മാത്രമല്ല ഈ സംവിധാനങ്ങൾ, യന്ത്ര സംവിധാനങ്ങളൊന്നും ഈ സംഭവ സ്ഥലത്തേക്ക് ഇതുവരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. രാത്രിയോടുകൂടിയേ എത്തിക്കാൻ സാധിക്കൂ എന്നാണ് ജില്ലാ കലക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഏതായാലും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ സംവിധാനങ്ങൾ വളരെ കുറവാണ്. 4-5 JCB ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുന്നത് മാത്രമാണ്. കാരണം ഈ മലയുടെ താഴ്ഭാഗത്ത് ഈ മണ്ണ് നീക്കിയാൽ അത് വലിയ അപകടം ഉണ്ടാവും. കാരണം വീണ്ടും മലയിടിച്ചിലിന് മണ്ണിടിച്ചിലിന് അത് കളമൊരുങ്ങും. അതുകൊണ്ട് തന്നെ സൈഡിലുള്ള അരികിലുള്ള മണ്ണുകളാണ് ഇപ്പോൾ നീക്കുന്നത്. വളരെ പതുക്കെ മാത്രമേ ഇത് നീക്കാൻ സാധിക്കൂ എന്നാണ് കലക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ആ രീതിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏതായാലും ഈ മണ്ണിനടിയിൽ തന്നെ ലോറി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് വലിയ അപകടത്തിലേക്ക് പോയ സാഹചര്യമില്ല. അതാണ് നേവി ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അത് കുടുംബത്തിന് വലിയ ആശ്വാസമാണ്. എന്തായാലും ഇന്ന് രാവിലെ 8 മണി വരെ ഈ ഫോൺ റിംഗ് ചെയ്തിരുന്നു. ഒപ്പം വണ്ടി എഞ്ചിൻ ഓണായും ഇരുന്നു. 3 ദിവസം കഴിഞ്ഞ് 3.5-4 ദിവസത്തേക്ക് അടുക്കുന്നു. അപ്പോൾ എഞ്ചിൻ ഓണായി തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ വിശ്രമിക്കാൻ നിന്ന സമയത്തായിരിക്കണം ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതെന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഈ അപകടത്തിൽ വലിയ അപകടമാണ് ഇത് നടന്നത്. 7 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കൊക്കെയായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. പല വഴിക്കുള്ള സമ്മർദ്ദമുണ്ട്. ഈ അർജുന്റെ ഒപ്പം മറ്റ് ഈ നാട്ടുകാരായ ആളുകളെയും കാണാതായിട്ടുണ്ട്. 5 വീടുകൾ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 6 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും പ്രദേശത്തു നിന്നും ആളുകളെല്ലാം മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നമുക്കറിയാം പ്രധാനമായും പൂനെ മംഗളൂരു പ്രധാനപ്പെട്ട ഒരു ദേശീയ പാതയിലാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. വളരെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ അപകടത്തിന് കാരണമെന്ന ആ ഒരു ആക്ഷേപം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. എന്നാലും പല ഭാഗങ്ങളിലും ഈ മേഖലകളിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം ഈ രീതിയിലാണ് ദേശീയപാത വളവിലും അതുപോലെ തന്നെ വലിയ കുന്നുകൾ കുത്തനെയിടിച്ചുമാണ് ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അപകട ഭീഷണി ഉണ്ട്. ഇപ്പോൾ റെഡ് അലർട്ട് ദക്ഷിണ കന്നഡ ജില്ലയിലും റെഡ് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ ഇപ്പോഴും ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം.